കഴിഞ്ഞ വീഡിയോയിൽ നയഗ്ര ഫോൾസിലെ കുറച്ച് വിശേഷങ്ങളാണ് കണ്ടത്. ഇന്നത്തെ വീഡിയോയിലപ്പോൾ ഞങ്ങൾ നയഗ്ര ഫോൾസിന്റെ ഉള്ളിലേക്ക് ഒരു ബോട്ട് റൈഡ്, അവിടെയുള്ള ഒരു ത്രീ സിസ്റ്റർ ഐലൻഡ്, പിന്നെ നയഗ്ര ഫോൾസിന്റെ രാത്രികാല ദൃശ്യങ്ങൾ. അപ്പോൾ നമുക്കത് കാണാം. മിസ്റ്റർ ബോട്ട് ടൂറിൻ്റെ ടിക്കറ്റ് കിട്ടി. ഇന്നാണിതിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. വിൻ്ററിന് വേണ്ടി ക്ലോസ് ചെയ്തിരിക്കുമായിരുന്നു. 5 മണിക്ക് അടക്കും. അപ്പോൾ ഇപ്പോൾ ഏകദേശം 4 മണിയായി. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കയറിയിട്ട് വരാം. ആ കാണുന്ന ബോട്ടിലാണ് നമ്മൾ ഫോൾസിൻ്റെ അടുത്തേക്ക് പോകാൻ പോകുന്നത്. നമ്മുടെ ബോട്ടിലാണ് ഉള്ളത്. ഇതാ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് നമ്മൾ ഇപ്പോൾ ബോട്ട് കൊണ്ടുപോകും. അങ്ങോട്ട് പോകുമ്പോൾ കാണാം. ബോട്ട് തിരിച്ചു പോകാൻ പോവാണ്. ഫുള്ള് കുളിപ്പിച്ചു. ഈ കാണുന്ന ബ്രിഡ്ജാണ് റെയിൻബോ ബ്രിഡ്ജ്. US-ൻ്റെയും കാനഡയുടെയും രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണിത്. നമുക്ക് വിസ ഉണ്ടെങ്കിൽ നടന്നിട്ട് രണ്ട് രാജ്യത്തേക്കും പോകാൻ പറ്റും. രണ്ട് രാജ്യങ്ങളുടെയും ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ഈ നയഗ്രയിലുണ്ട്. ഏകദേശം 4000 MW ഇലക്ട്രിസിറ്റി ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇടുക്കി ഡാമിൽ ആകെയുള്ളത് ഏകദേശം 800 MW മാത്രമേ ഉള്ളൂ. വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യുന്നത് ഈ നയഗ്ര റിവറിനാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ സമയത്ത് ഈ നയഗ്ര റിവറിൻ്റെ രണ്ട് സൈഡിലും ഉണ്ടായിട്ടുള്ള ഫാക്ടറികളിലുള്ള എല്ലാ വേസ്റ്റ് വാട്ടറും ഈ റിവറിലേക്കായിരുന്നു അവർ ഡംപ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഗവൺമെൻറ്റൊക്കെ ഇടപെട്ട് ആ ഫാക്ടറീസൊക്കെ അവർ ദൂരേക്ക് മാറ്റി. ഇന്ന് നമ്മളിപ്പോൾ ഈ കാണുന്ന ഭംഗിയുള്ള രീതിയിലേക്ക് ഈ ഫോൾസിനെ റിവറിനെ അവർ മാറ്റിയെടുത്തു. ഇതപ്പോൾ 3-ാമത്തെ ഇവിടുത്തെ ഫോൾസ്, അമേരിക്കൻ സൈഡിലുള്ള. എന്താ പേര്? അമേരിക്കൻ ഫോൾസ്. അപ്പോൾ ഫോൾസ് കഴിഞ്ഞു. ബ്രൈറ്റ് വെയിൽ, ഹോൾസ് ടു, ആൻഡ് ഇത് അമേരിക്കൻ ഫോൾസ്. ഇതുകൊണ്ട് 3 എണ്ണം ചേർന്നാണ് നയഗ്ര ഫോൾസ്. അങ്ങനെ മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് കണ്ടു, എക്സ്പീരിയൻസ് ചെയ്തു. കണ്ടു എന്ന് പറയാൻ പറ്റില്ല, ഇത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കേവ് ഓഫ് ദ വിൻഡ്, അതും അതുപോലെ തന്നെ സൂപ്പറായിരുന്നു. ഇത് രണ്ടും കണ്ട് ചുമ്മാ ഇപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ വരുന്നവർ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസ്കവറി പാസ് ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഓപ്ഷൻസ് ഉണ്ട്. കേവ് ഓഫ് ദ വിൻഡ്സ്, മെയ്ഡ് ഓഫ് ദ മിസ്റ്റ്, പിന്നെ ഇവിടുത്തെ അക്വേറിയം വിസിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഷട്ടിൽ സർവീസ് ഉണ്ട്. പക്ഷേ ആക്ച്വലി അതൊന്നും താല്പര്യമില്ല. മെയ്ഡ് ഓഫ് ദ മിസ്റ്റും ഇതും വേണ്ടി മാത്രമാണ്. ആ, മെയ്ഡ് ഓഫ് ദ മിസ്റ്റും കേവ് ഓഫ് ദ വിൻസും മാത്രമൊക്കെ ആണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും കോസ്റ്റ് സേവിങ്.
നടന്ന് 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 ഞങ്ങളിവിടെ അത് തൊട്ട് ഹോർസ്ഷൂ വാട്ടർഫോളിൻ്റെ തൊട്ട് പെരകിലെ സൈഡ് കനേഡിയൻ റാപ്പിഡ്സിൻ്റെ ഫ്ലോ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവും. ഐലൻഡ് ചേർന്നിട്ടുള്ള ഇതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് അമേരിക്കൻ സൈഡ് റാപ്പിഡ്, അത് അവിടെ അമേരിക്കൻ ഫോൾസിലേക്ക് പോകും. ഇത് ഹോർസ്ഷൂ വാട്ടർഫോൾസിലേക്കുള്ള റാപ്പിഡ്, ഇത് കനേഡിയൻ സൈഡാണ്. ത്രീ സിസ്റ്റർ ഐലൻഡിലൊക്കെ നടന്ന് കുറേ നടന്ന് നല്ല ക്ഷീണമായി. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കാറിലിങ്ങനെ ഒന്ന് ഇരിക്കുകയാണ്. ഇവിടെ ഒരാൾ വെള്ളമൊക്കെ കുടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്, രാത്രി ഇവിടെ ലൈറ്റ് ഷോ ഉണ്ട് നയഗ്രയിൽ, നല്ല ഭംഗിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് കാണണം. പിന്നെ ചില ദിവസങ്ങളിൽ ഇവിടെ ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗ്യത്തിന് അത് ഇന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കാണണമല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി വീഡിയോയിൽ എടുത്തിട്ട് നമുക്കിവിടെ കാണാം. അങ്ങനെ നയഗ്രയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിത് തിരിച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ കാറിലെത്തി. സമയം ഏകദേശം 11:30 ആയി. നല്ല ലേറ്റായി, രാവിലെ മുതൽ ഇറങ്ങിയതാണ്. ഒരു ലോങ് ഡേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.